ഹലോ ഗായസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് അറയ്ക്കൽ മ്യൂസിയമാണ് അറയ്ക്കൽ മ്യൂസിയത്തിന് വളരെ പ്രത്യേകതയുള്ളൊരു മ്യൂസിയമാണ് അറയ്ക്കൽ എന്ന രാജകുടുംബത്തെ പറ്റി ഒരു ചെറിയൊരു വിവരണത്തോടു കൂടി നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം കേരളത്തിലെ ഏക മുസ്ലിം രാജകുടുംബമാണ് അറയ്ക്കൽ രാജകുടുംബം മറ്റ് ഹിന്ദു രാജാക്കന്മാരെ പോലെ മരുമക്തായമാണ് അറയ്ക്കലും പിന്തുടർന്ന് വന്നത് കുടുംബത്തിലെ മൂത്തയാൾ സ്ത്രീ ആയാലും പുരുഷനായാലും അവരെ രാജാവാക്കിയായിരുന്നു അവരുടെ പതിവ് പുരുഷനാണെങ്കിൽ ആലിരാജ എന്നും സ്ത്രീ ആണെങ്കിൽ അറയ്ക്കൽ ബിബി എന്നും വിളിച്ചിരുന്നു കണ്ണൂരും ലക്ഷദ്വീപും ഭരിച്ചിരുന്നതും കച്ചവടം വഴി യൂറോപ്പ് ഉൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ബന്ധമുണ്ടായിരുന്നതുമായ അറയ്ക്കൽ രാജകുടുംബത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി പല ഐതിഹ്യങ്ങളും കേട്ടുകഴിവുകളും ഉണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ചിറക്കൽ രാജവംശവുമായി ബന്ധപ്പെട്ടാണ് കോലത്തിരി കുടുംബത്തിലെ രാജകുമാരിയെ ഒരു മുസ്ലിം യുവാഹ് യുവാവ് വിവാഹം കഴിച്ചതിൽ നിന്നാണ് അരയ്ക്കൽ രാജവംശം ഉണ്ടായതെന്നാണ് ഒരു ഐതിഹ്യം കോലത്തിരിയുടെ മന്ത്രിയായിരുന്ന അരയൻകുളങ്ങര നായർ മതം മാറിയതിനാൽ അതിൽ നിന്നാണ് ഈ വംശമുണ്ടായെന്ന് മറ്റൊരു ഐതിഹ്യവും കേട്ട് കഴിവിയുമുണ്ട് ഇതെന്തു തന്നെയായാലും കോലത്തിരി അരയ്ക്കൽ രാജവംശങ്ങൾ തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്നത് സത്യമാണ് എന്നാൽ രാജവംശത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി ചരിത്രകാരന്ക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങൾ തുടരുന്നു സമുദ്ര രാജാവ് എന്ന അർത്ഥം വരുന്ന ആഴി രാജാവിൻ്റെ രൂപാന്തരം പ്രാപിച്ചാണ് ആലി രാജാവ് എന്ന് ചില ചരിത്രകാരന്മാരൊക്കെ പറയുന്നുണ്ട് കണ്ണൂർ പട്ടണവും ലക്ഷദ്വീപും മറ്റ് ചില ദ്വീപുകളും അടക്കി വാണിരുന്ന ആര്യരാജാവിന് നല്ലൊരു കപ്പൽക്കൂട്ടവും ഉണ്ടായിരുന്നു കുരുമുളകും നാളികേരവും കൊപ്രയും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും വിറ്റ് സമ്പന്നമായ രാജകുടുംബമായിരുന്നു അറയ്ക്കൽ രാജകുടുംബം പതിനഞ്ചാം നൂറ്റാണ്ട് മുതലാണ് കേരളത്തിലെ ചെറുതും വലുതുമായ രാജാക്കന്മാരുടെ കഷ്ടകാലത്തിലെ തുടക്കം കാരണം യൂറോപ്പിൽ നിന്നും കച്ചവടത്തിന് ഇവിടെ ആദ്യമെത്തിയ പോർച്ചുഗീസുകാർ മുതൽ ഇംഗ്ലീഷുകാർ വരെയുള്ള യൂറോപ്യന്മാരുടെ പോർക്കളമായി കേരളം മാറി അതോടെ മതത്തിൻ്റെ പേരിൽ രാജാക്കന്മാരുടെ ഇടയിൽ ഭിന്നിപ്പ് ഉണ്ടായി പോർച്ചുഗീസുകാർ ആദ്യം അരയ്ക്കലുമായി സൗഹൃദത്തിലായിരുന്നു പിൻ എന്നാൽ പിന്നീട് അവരുടെ സ്വഭാവം മാറി കോലത്തിരിയും അരയ്ക്കലും തമ്മിലുള്ള ബന്ധം വഷളാക്കാൻ അവർക്ക് കഴിഞ്ഞു കണ്ണൂരിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ഉപയോഗിച്ച് ആ പ്രദേശത്തെ വാണിജ്യം അവർ നിയന്ത്രണത്തിലാക്കാൻ തുടങ്ങി പോർച്ചുഗീസുകാർക്ക് ശേഷം എത്തിയ ഡച്ചുകാർ കണ്ണൂർ കോട്ട പിടിച്ചെടുത്തു ഡച്ചുകാരും രാജാവുമായി ഉടമ്പടി ഉണ്ടാക്കി എന്നാൽ കോലത്തിരിയും ഡച്ചുകാരും തമ്മിലുള്ള അവിഹിത ബന്ധം അരയ്ക്കലിനെ ശത്രു നിരയിലാക്കി അതിനിടയിൽ ചതിയും തന്ത്രവുമായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രംഗത്തെത്തി ഒപ്പം ഫ്രഞ്ചുകാരും കരുതലോടെയായിരുന്നു ഇംഗ്ലീഷുകാരുടെ നീക്കം ഇതിനിടയിൽ മൈസൂരിൽ നിന്നും ഹൈദരലിയും ടിപ്പു സുൽത്താനും മലബാർ ആക്രമിച്ചു കോലത്തിരിയോടും മറ്റു രാജാക്കന്മാരോടും എതിർപ്പ് കാരണം അറയ്ക്കൽ മൈസൂരിനെ സഹായിച്ചു ടിപ്പു സുൽത്താൻ്റെ മകനും അരയ്ക്കൽ ബി മകളുമായി വിവാഹബന്ധം വരെ നിശ്ചയിച്ചു എന്നാൽ ടിപ്പുവിൻ്റെ പതനത്തെ തുടർന്ന് അറയ്ക്കൽ ഇംഗ്ലീഷുകാർക്ക് കീഴടങ്ങി മലബാറിലെ മറ്റു രാജാക്കന്മാരുടെ രാജ്യങ്ങൾ പോലെ അറക്കലിൻ്റെയും പ്രദേശങ്ങളും ഇംഗ്ലീഷുകാരെ ഏറ്റെടുത്ത് അവർ നേരിട്ട് ഭരിക്കുന്ന മലബാർ ജില്ലയാക്കി നൂറ്റാണ്ടുകളായി രാജഭരണം നടന്നിരുന്ന അറക്കൽ രാജവംശത്തിൻ്റെ അധികാരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ഒന്നാം ഇംഗ്ലീഷ് മൈസൂർ യുദ്ധത്തിന് ശേഷം ഇംഗ്ലീഷുകാരുമായി ഉണ്ടാക്കിയ ഉടമ്പടിയോടെ നിയന്ത്രിക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രയായതോടുകൂടി പൂർണ്ണമായും ഇല്ലാതാക്കപ്പെടുകയും ചെയ്തു ഈ അരയ്ക്കൽ മ്യൂസിയം നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് എത്രയധികം പ്രാധാന്യം ഈ ഒരു രാജവംശം നൽകിയിരുന്നു അതുപോലെ തന്നെ സംഗീത ഉപകരണങ്ങൾക്ക് എത്രയധികം പ്രാധാന്യം അതായത് സംഗീതത്തിന് എത്രയധികം പ്രാധാന്യം നൽകിയിരുന്നു അതുമല്ലാതെ അവരുടെ കപ്പൽ സംബന്ധമായ അതായത് കപ്പൽ മാർഗമുള്ള അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻസ് എത്രയധികം പ്രാധാന്യമുള്ളതായിരുന്നു ഇത് ഒക്കെ ഈ ഒരു മ്യൂസിയം നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജകുടുംബം എന്ന് പറയുന്നത് എന്തായാലും വളരെ 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 പ്രധാനപ്പെട്ട ഒരു രാജകുടുംബമാണ് അതുപോലെ വളരെ എന്താ പറയുക ഭാഗ്യം ചെയ്ത ഒരു ആളുകളാണ് നമ്മൾ അതുകൊണ്ട് നമുക്കിതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം തന്നെ ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അറക്കൽ മ്യൂസിയം ഒരു കാരണവശാലും നിങ്ങൾ ലൈഫിൽ ഒരു ചാൻസ് കിട്ടുകയാണ് കാണാനെങ്കിൽ ഒഴിവാക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇത്രയും കാര്യങ്ങൾ ഇത്രയും അധികം ഈ ഗ്ലാസുകളൊക്കെ കാണുന്നില്ലേ ഇതൊക്കെ ഇതൊക്കെ അന്നത്തെ കാലത്തുള്ള ഗ്ലാസ്സുകളാണ് അന്നത്തെ കാലത്തുള്ള ഗ്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം അകത്ത് ചെന്നപ്പം ഒരു ഗ്ലാസ് ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ പുതിയ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് ഗ്ലാസ് ആയിരിക്കുമല്ലോ അത് പിന്നീടാണ് ആ ഗ്ലാസ്സിനെ പറ്റി ഞാൻ ചോദിച്ചോടെ അന്വേഷിച്ചു അപ്പം അറിഞ്ഞത് ഇന്നത്തെ കാലത്തെ ഗ്ലാസ് അല്ല അല്ലാതെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഗ്ലാസ്സുകളാണ് അതായത് വിദേശത്തു നിന്ന് വരുത്തിയിരുന്ന ഗ്ലാസ്സുകളാണ് അത് അതായത് എന്താ പറയുക നമ്മൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഗ്ലാസ് ആണ് അത് കാഴ്ച അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഇവിടെ ഇവിടെ തീർച്ചയായിട്ടും എല്ലാവരും വരണം ഇത് ഞങ്ങളെ കണ്ണൂരുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരവും കൂടിയാണ് നിങ്ങൾ കൂട്ടുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു വെരി മച്ച്